അപ്പോൾ എല്ലാവരുമായും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നും വീടിടുമ്പോൾ ഞാൻ പറയാറുണ്ട്, രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും ഡെയിലി വീടിടാം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വരാൻ പറ്റിയില്ല, കാരണം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. ഞാൻ പറയുന്ന വാക്ക് പാലിക്കുന്നില്ല എന്ന് ചിലരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയായിരുന്നു കേട്ടോ, ഒരാഴ്ചയായിട്ട് പനിയായിരുന്നു, മാറിയിട്ടൊന്നുമില്ല, ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും വേണ്ടില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാനുണ്ട് നമ്മുടെ അവസ്ഥകൾ. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വീട്ടെടുത്ത് നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ താമരയില്ലേ, നമ്മൾ അന്ന് കാണിച്ച താമര ആദ്യം കണ്ടവർക്കൊക്കെ അറിയാം, ഒരു മഞ്ഞ ആദ്യം വിരിഞ്ഞിട്ടുണ്ടായിരുന്നേ, അത് കഴിഞ്ഞിട്ട് വിരിഞ്ഞാണ് നമ്മുടെ ഈ പിങ്ക് പോലത്തെ. അത് പിരിഞ്ഞില്ല, മൊട്ടായിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഒരു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ഒരെണ്ണം വിരിഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ ആട്ടോ അത്. അപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയായിട്ട് ഹോസ്പിറ്റലായിരുന്നു, പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് വൊമിറ്റിങ്, വയറുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്കെന്താ, നടുവേദന, പനി വന്നതിൻ്റെ കൂടെ വരുന്ന ഓരോ അസുഖങ്ങളാട്ടോ അത്, നടുവേദന, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ക്ഷീണമായിരുന്നു. അപ്പം അതിന് എനിക്ക് നമുക്ക് ചെടിയൊന്നും നോക്കാൻ പറ്റില്ല, ഒരാഴ്ചയായിട്ട് ഞാൻ റെസ്റ്റിൽ തന്നെയായിരുന്നു. അപ്പം ചെടി നോക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ചെടിയിലൊക്കെ ഒരു അവസ്ഥ കാണണ്ടേ. നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ആരെങ്കിലും ഉണ്ടാ നോക്കാനുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമ്മൾ തന്നെ നോക്കുന്നൊരു സംഭവം, പിന്നെ നമ്മൾ നോക്കാതാകുമ്പം ഉള്ള അവസ്ഥയൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നേ കേട്ടോ. അപ്പം നമ്മുടെ കുറച്ച് ചൈനീസ് ബോൾസവത്തിൻ്റെയൊക്കെ ദയനീയമായ അവസ്ഥകളൊന്ന് കണ്ടു നോക്കണേ. ഇത് കണ്ടോ, നമ്മുടെ ബോൾസവൊക്കെ കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എന്താ പറയുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പ്ലാന്റ് ആയിരുന്നു പോയത്, കാരണം വെള്ളം ഒഴിക്കാൻ രണ്ട് നേരം ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ വെള്ളം ഒഴിക്കാൻ രണ്ട് ദിവസം ഒഴിക്കാതെ പിന്നെ മൂന്നാം ദിവസം ഒഴിച്ചപ്പോഴത്തേനും അതിനെന്താ പറ്റി, എന്തോ കേടുപോലെ വന്നു, അങ്ങനെ പോയി. ഇത് കണ്ട് ഓരോ ചട്ടിക്കകത്തു നിന്ന് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് നല്ല ഫ്ലവറൊക്കെ ആയി ആവാനൊക്കെ ആയി മുട്ടൊക്കെ ആയതും മുട്ട വന്നതും ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ നേരത്തെ കുറേ പോയതൊക്കെ ഞാൻ ചട്ടി ഒഴിവാക്കി വെച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീട് എടുത്തിട്ടേക്കാം, എന്തായാലും നിങ്ങൾ വിചാരിക്കില്ല എൻ്റെ കയ്യിൽ കുറേ ചെടികൾ ഇങ്ങനെ നിൽപ്പുണ്ട്, എല്ലാവർക്കും പിന്നെ കൊടുക്കാനൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പം കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എന്താ പറയുക, വലുതാക്കി നല്ല സെറ്റപ്പാക്കി കൊണ്ടുവന്നിട്ട് അത് മുഴുവൻ പോയ അവസ്ഥയാണ്. കുറേ പോയിട്ടോ, കുറേ സംഭവങ്ങൾ പോയി. പിന്നെ ഇതാണ്ടോ, ഇത് നമ്മുടെ ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, അത് നമ്മളവിടെ നട്ടു വെച്ചിരുന്ന കേട്ടോ. അത് പോയതെന്ന് വെച്ചാൽ ഇത് എന്തോ കളഞ്ഞാണ്, എന്തോ പന്നിയിലിയാണോ മാനാണോ എന്നറിയത്തില്ല, എന്തോ സംഭവം വന്ന് കളഞ്ഞ കേട്ടോ. ഇതൊന്നും പോയ വലിയ വിഷയമില്ലായിരുന്നു, കാരണം ഇതൊക്കെ നമുക്ക് പിടിക്കാവുന്ന കേസേ ഉള്ളൂ, ഇതൊക്കെ നമുക്ക് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പിടിച്ചോളൂ. പക്ഷേ മറ്റേ ബോൾസൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി, അത് പിന്നെ ഒന്നും നടാൻ പറ്റത്തില്ലല്ലോ, കട്ടിങ്സൊന്നും പിടിക്കുകയില്ല, അങ്ങനെയൊക്കെ ആയി. പിന്നെ എന്താ പറയുക, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയോളം ഞാൻ നോക്കിയില്ല. ശരിക്കും ഇപ്പം ഇന്നിപ്പോൾ സൺഡേ അല്ല, ഇന്നാണ് ഞാൻ ഈ വീട് എടുക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ എനിക്ക് വയ്യ, ഇന്നാണെന്ന് നേരെ തല പൊക്കി നിൽക്കാൻ പറ്റുന്നതന്നെ. അപ്പം ഇന്ന് എടുക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ രണ്ട് മൂന്ന് ദിവസമായി കിടക്കുന്നു, ഇങ്ങനെ തന്നെ കിടക്കുന്നു. ഞാൻ എടുത്ത് കണ്ടായിരുന്നു, പക്ഷെ ഞാൻ നോക്കിയില്ലായിരുന്നു. പക്ഷേ നമ്മളെന്താ പറയുക, ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമല്ലേ, കാരണം ഇത്രയും വലുതാക്കണമെങ്കിൽ ഇനി എന്തോരം പാടിനി ഇത് പിടിക്കുക തന്നെ ഇല്ല. പിന്നെ നമ്മളിത് ഉണ്ടോ, ഒരു ഓർക്കിഡ് അതും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്താ പറ്റിയതെന്നൊന്നും അറിയത്തില്ല, ചിലപ്പം വെയിലും കൊണ്ട് വെള്ളമൊക്കെ ഒഴിക്കാതെ പോയതായിരിക്കും. അപ്പോൾ ഇതാണ് അവസ്ഥ. അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടാട്ടോ വീട് വൈകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഉടനെ ഒന്ന് വീട് ഇടുന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഇടയ്ക്കൊന്ന് വീട് ചാനലിൽ നിർത്തിയാലോ എന്ന് ആലോചിച്ചിട്ട് ഇന്നൊരു സമയം ഉണ്ടായിരുന്നു, കാരണം എനിക്ക് അത്രയ്ക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഇത്രയും ആക്കിക്കൊണ്ട് വന്നിട്ട് നമ്മൾ നിർത്തുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും ഷോർട്സ് ആയിട്ടും ഒക്കെ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട് വൈകിയെന്ന് വിചാരിച്ചിട്ട് ആരും ഇട്ടിട്ട് പോകുകയും ചെയ്തു കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും ഇതേപോലെ വരാം. അപ്പോൾ ഇത്രയൊന്ന് പറയാനോർത്ത് വന്നേ ഉള്ളൂ, പറയാനൊന്നും സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. അപ്പം പറ്റുമെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, ശരി എന്നാൽ.